ഹാഡിയേഴ്സ് 2022-23 അക്കാദമിക് ഇയറിലേക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നടത്തുന്ന PGയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ക്യുസാറ്റ് അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിൻ്റെയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ സ്പോട്ട് അഡ്മിഷൻ നടത്തുവാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഹൈഡ്രോ കെമിസ്ട്രി, കെമിസ്ട്രി, MA എക്കണോമിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ സ്പോട്ട് അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ സ്കൂൾ ഓഫ് എൻവയറോൺമെൻറ്റൽ സയൻസ് സ്റ്റഡീസ് നടത്തുന്ന സ്പോട്ട് അഡ്മിഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. MSc എൻവയറോൺമെൻറ്റ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്പോട്ട് അഡ്മിഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ നോട്ടീസ് നമുക്കൊന്ന് കറക്റ്റ് തന്നെ നോക്കാം. സ്കൂൾ ഓഫ് എൻവയറോൺമെൻറ്റ് സ്റ്റഡീസ് ഈസ് കണ്ടക്റ്റിംഗ് സ്പോട്ട് അഡ്മിഷൻ ടു MSc എൻവയറോൺമെൻറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജി 2022. അപ്പോൾ ഈ ഒരു MSc കോഴ്സിലേക്കുള്ള സ്പോട്ടാണ് നടത്തുന്നത്. സോ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ് വിത്ത് വാല്യൂഡ് കാറ്ററാക് മേ റിപ്പോർട്ട് ഫോർ അഡ്മിഷൻ പേഴ്സണലി വിത്ത് ഓൾ ക്രെഡൻഷ്യൽസ് ഇൻ ഒറിജിനൽ അറ്റ് സ്കൂൾ ഓഫ് എൻവയറോൺമെൻറ്റൽ സ്റ്റഡീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ തൃക്കാക്കര ക്യാമ്പസ് ഓൺ 15th July 2022 ഫ്രൈഡേ ബിഫോർ 10 AM. അപ്പോൾ നമ്മൾ വെനു അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. വെനു എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് എൻവയറോൺമെൻറ്റ് സ്റ്റഡീസ് ക്യുസാറ്റിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്, തൃക്കാക്കര ക്യാമ്പസിലാണത് കേട്ടോ. നമ്മൾ 15th ഡേറ്റ് 15th പതിനഞ്ച് 7 2022 ഫ്രൈഡേ ആണ് നമ്മളുടെ ഡേറ്റ്. 10 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങളവിടെ എത്തണം കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 10 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ആ ഹോളിൽ കയറിയിട്ടുണ്ടാവണം. രജിസ്ട്രേഷൻ പ്രോസസ് വിൽ എൻഡ് അറ്റ് 10:30 AM. നിങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് രജിസ്ട്രേഷനാണ്, സ്പോട്ട് അഡ്മിഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷനാണ്. അപ്പോൾ നിങ്ങൾ ചെന്നിട്ട് വെറുതെ അവിടെ ഇരിക്കരുത്. അതിൻ്റെ രജിസ്ട്രേഷൻ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവും കുട്ടികളും അല്ലെങ്കിൽ സർമാരൊക്കെ ഉണ്ടാവും. അവരോട് ചോദിച്ച് ആ രജിസ്ട്രേഷൻ എവിടെയാണ് ചെയ്യേണ്ടത്, അവിടെ തന്നെയാണ് ആ ഹോളിൽ തന്നെ. സോ ആ ഒരു 10:30 മുമ്പ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്തവരെയാണ് ഈ സ്പോട്ടിൽ പരിഗണിക്കുകയുള്ളൂ കേട്ടോ. നിങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, റാങ്ക് നിങ്ങളുടെ ഫസ്റ്റ് ആണ്, പക്ഷേ നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ മേ ബി നിങ്ങളെ സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിച്ചെന്ന് വരണം എന്നില്ല. നിങ്ങൾ ചെന്ന് കഴിഞ്ഞതിന് ശേഷം രജിസ്ട്രേഷൻ ചെയ്യാം. ഇപ്പോൾ ഓരോന്നിൻ്റെയും സ്പോട്ട് കാര്യങ്ങൾ വരുന്നത് വ്യത്യസ്തമാണ്. ചിലപ്പോൾ നമുക്ക് ഗൂഗിൾ ഫോം ലിങ്കിലൂടെ സ്പോട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ പറയും, ചിലപ്പോൾ നമ്മൾക്ക് അവിടെ ചെന്നിട്ടായിരിക്കും. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ് തീരുമാനിക്കുന്നത്. സോ ഈ ഒരു എൻവയറോൺമെൻറ്റ് സയൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനം അനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പോട്ട് അഡ്മിഷന് നേരിട്ട് ചെല്ലാന്നുള്ളതാണ്. നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതിൽ ആ ഒരു കോഴ്സിന് ആവശ്യമുള്ള ഫീസും ഒക്കെ ആയിട്ട് നമ്മൾ ചെല്ലാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് സമയം തന്നേക്കുന്നത് 10 മണിക്ക് മുമ്പ് എത്താം, 10:30 മുമ്പ് നമ്മൾ രജിസ്ട്രേഷനും ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ദ സെലക്റ്റഡ് കാൻഡിഡേറ്റ് മസ്റ്റ് പേ ദ ഫീ ഓൺ ദ സെയിം ഡേ ടു എൻഷുവർ ദെയർ അഡ്മിഷൻ. നമ്മൾ ആ ഒരു ഫീസും കൂടി അടച്ചാലാണ് നമ്മുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഒറിജിനലും വേണം. ഓരോ ഫോട്ടോ കോപ്പീസ് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് മതി. നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പേരെഴുതി അറ്റസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും, ഇപ്പോൾ നിങ്ങൾക്ക് അക്കാദമിക് സർട്ടിഫിക്കറ്റ് 10th മുതലുള്ള നമ്മുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും ഒരു ഫോട്ടോ കോപ്പിയും, അതുപോലെ തന്നെ നമുക്ക് റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ സീറ്റുകൾ ETBയിലും MSMലും LCCയിലൊക്കെ സീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിസർവേഷൻ കുട്ടികൾക്കാണ് ആ സീറ്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് തെളിയിക്കുന്ന, നിങ്ങളിപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിച്ച് വെച്ചേക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതും അതിൻ്റെ ഒരു കോപ്പിയും കയ്യിൽ എടുത്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് TC CC സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ഒറിജിനലും ആ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാ കോപ്പി ഒരെണ്ണം, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി കയ്യിൽ കരുതാം. മേ ബി അവർ ചിലപ്പോൾ അത് ചോദിക്കും. സോ നിങ്ങൾക്ക് കയ്യിൽ കരുതണതിന് കുഴപ്പമില്ല, കൂടുതലായിട്ട് അത് വേണ്ടെങ്കിൽ നമുക്ക് കൊടുക്കണ്ടല്ലോ. നമുക്ക് എല്ലാ ബുക്കിനും ഇതിനൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോസും കൂടി നിങ്ങളുടെ കയ്യിൽ കരുതണം കേട്ടോ. സർട്ടിഫിക്കറ്റ് മനസ്സിലായല്ലോ, നിങ്ങളുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റ് എല്ലാം വേണം. അതുപോലെ TC CC, പിന്നെ റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ വെബ്സൈറ്റിൽ നമ്മുടെ ആ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, മീൻസ് നമ്മൾ നേറ്റിവിറ്റി ആ ഒരു ഡിക്ലറേഷൻ ഇല്ലേ വെബ്സൈറ്റിലെ റിസോഴ്സസിൽ, അതൊക്കെ കയ്യിൽ കരുതാം കേട്ടോ. പിന്നെ എന്താ പറയുക, അത് പറഞ്ഞത് അതാണ്. റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാൻഡേറ്ററി ആണ് കേട്ടോ. അതില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ വന്നാലും അവിടെ അഡ്മിഷൻ കിട്ടില്ല കേട്ടോ. റിസർവേഷൻ മാൻഡേറ്ററി ആണ് സർട്ടിഫിക്കറ്റ് പ്രൂഫ് ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ ഫീസും. അപ്പോൾ നമുക്ക് സീറ്റ് വേക്കൻസി വന്നേക്കുന്നത് ജനറലിനെ 6
സീറ്റാണ് ഉള്ളത്. അപ്പോൾ അവർ ഒരു റാങ്ക് അവിടെ പറയുന്നുണ്ട്, നമ്മളുടെ ക്യാറ്റ് റാങ്ക്, ഈ എം എസ് സി എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ ക്യാറ്റ് റാങ്കിൽ 500 റാങ്ക് ഉള്ളവർ വരെ മാത്രം മതി എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓൾ ഇന്ത്യ കോട്ടയിലേക്കാണെങ്കിലും അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിലേക്കാണെങ്കിലും 500 റാങ്കിലുള്ളവർ ചെന്നാൽ മതി. ഇനി ഇ ടി ബിക്ക് 2 സീറ്റ് ഉണ്ട്, എം എസ് എം മുസ്ലിം കാറ്റഗറിക്ക് 2 സീറ്റ് ഉണ്ട്, എൽ സി സിക്ക് 1 സീറ്റും ഒ ബി എച്ചിന് 1 സീറ്റും, ഇ ഡബ്ല്യു എസ് 2 സീറ്റ് ഉണ്ട്. അവർക്കൊന്നും ഇന്ന റാങ്ക് വരെ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഓൺലി ജനറൽ കാറ്റഗറിക്കും ഓൾ ഇന്ത്യ കോട്ടയ്ക്കും മാത്രമാണ് ഈ ഒരു 500 റാങ്കിനുള്ളിൽ ചെന്നാൽ മതി എന്ന് പറയുന്നത്. പിന്നെ പി എച്ച് സി ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ 1 സീറ്റും, എൻ ആർ ഐക്ക് 3 സീറ്റും, എസ് പി ക്യൂക്ക് 1 സീറ്റും, ടി എസ് ജി ട്രാൻസ്ജെൻഡേഴ്സിന് 2 സീറ്റും. അപ്പോൾ ഇത്രയും സീറ്റുകളാണ് വേക്കൻസി വന്നേക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ റിസർവേഷൻ, ജനറൽ സീറ്റുകൾ ഒഴിച്ചു ബാക്കിയെല്ലാം റിസർവേഷനും സ്പെഷ്യൽ റിസർവേഷനൊക്കെ ആണല്ലോ. സോ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളവിടെ ഹാജറാക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. പിന്നെ ഫീസും കൊടുക്കേണ്ടവരും, എം എസ് സി എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ ഫീസ് എത്രയാണെന്നുള്ളത് വെബ്സൈറ്റിലുണ്ട്. ഓക്കെ, അഡ്മിഷൻ ഡോട്ട് ക്യുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫോണിലാണെങ്കിൽ ഈ 3 കിടക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റിസോഴ്സസ് ഉണ്ട്. റിസോഴ്സസിൽ ഞാൻ നേരത്തെ പറഞ്ഞ നാഷണാലിറ്റി ഡിക്ലറേഷൻ ഫോർമാറ്റ്, നാഷണാലിറ്റി ഡിക്ലറേഷൻ ഫോർമാറ്റ് ആണ്, അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് അത് ഫില്ല് ചെയ്ത് അത് കൊണ്ടുവരണം കേട്ടോ. പിന്നെ എൻ ആർ ഐ ആണെങ്കിൽ എൻ ആർ ഐ ഡിക്ലറേഷൻ ഫോർമാറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആ ഒരു എൻ ആർ ഐയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഫീ സ്ട്രക്ചർ, ഇപ്പോൾ എം എസ് സി കെമിസ്ട്രിയുടെ ഫീ സ്ട്രക്ചർ, എം എസ് സി എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ ഫീസ് കറക്റ്റ് എത്രയാണെന്ന് അറിയാനായിട്ട് ഫീ സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. സോ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ കാറ്റഗറിയുടെ ഫീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതും നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനോടനുബന്ധിച്ചിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യുസാറ്റിൻ്റെ അഡ്മിഷൻ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കറക്റ്റ് ഇൻഫർമേഷൻ അറിയാനായിട്ട് സാധിക്കും. ദയവായിട്ട് ആ പറഞ്ഞിരിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ചെല്ലാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സിലായല്ലോ, തൃക്കാക്കരയാണ് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. സോ ആ ഒരു പ്ലേസിൽ ക്യുസാറ്റിൻ്റെ തൃക്കാക്കര ക്യാമ്പസിൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ആ സമയത്ത് 10 മണിക്ക് മുമ്പ് തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ടേക്ക് കെയർ, താങ്ക് യു.